ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ന്യൂ യൂട്യൂബ് ചാനൽ അബീസ് ക്രാഫ്റ്റ്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫ്ലവർ വേസ് മേക്കിംഗ് വീഡിയോ ആണ്. അതും ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പം ഞാൻ ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ആക്കുന്നില്ല. ആദ്യം തന്നെ ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഞാൻ ആദ്യത്തെ ഒരു ഭാഗം രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ഇത് ഇങ്ങനെ ഒന്ന് ചുരുട്ടി വിടുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം, ദേ ഇങ്ങനെ ഒരറ്റത്ത് നിന്ന് നമ്മളെ നല്ലതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ട് മറ്റൊരറ്റം എത്തുമ്പോഴത്തേക്ക് നമ്മൾ നല്ലതുപോലെ പശ തേച്ച് കൊടുക്കുകയാണ്. എന്നിട്ടത് ചുരുട്ടി വെച്ചാൽ മതി. അപ്പം ഒരു ന്യൂസ് പേപ്പർ റോള് നമുക്ക് തയ്യാറായി കിട്ടും. കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് കുറേ ഏകദേശം എത്ര കണക്ക് വെച്ചറിയില്ല, നമ്മൾ ഏകദേശം കുറേ അങ്ങ് ഉണ്ടാക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുന്നിടത്തോളം നിങ്ങൾ ഉണ്ടാക്കുക. പിന്നെ ഇത് റോൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കൈ വിടാതെ ഉണ്ടാക്കുക കേട്ടോ. കൈ വിട്ട് കഴിഞ്ഞാൽ എയർ ബബിൾ എയർ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് കുറച്ച് എന്താണ് നമ്മുടെ ഫ്ലവർ വേസ് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൈ വിടാതെ തന്നെ റോൾ ചെയ്യുക. പശ തേക്കുമ്പോഴും കൈ വിടാതെ തന്നെ ചെയ്യുക. പിന്നെ നമ്മൾ ടോപ്പ്, പിന്നെ ഈ ന്യൂസ് പേപ്പർ റോൾസിൻ്റെ ഒരു കാര്യമുണ്ട്, അതിൻ്റെ ടോപ്പിലും താഴെ എന്താണ് ഭയങ്കര സോഫ്റ്റായിട്ടായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഫ്ലവർ വേസ് ഉണ്ടാക്കുമ്പോൾ ശരിയാവത്തില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ടോപ്പിലും താഴെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഹാർഡുള്ള സ്ഥലം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പം ഞാനൊരു ബോട്ടിൽ ഇതുപോലെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബോട്ടിൽ തന്നെ എടുക്കാവുന്നതാണ്. എങ്ങനെ ഇത് തന്നെ വേണമെന്നൊന്നുമില്ല. എന്നിട്ട് ഞാൻ ആ ബോട്ടിലിൽ കുറച്ച് പശ ഒരു ബ്രഷ് വെച്ച് തേച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഓരോ ന്യൂസ് പേപ്പർ റോൾസും അതിൻ്റെ അതായത് ആ ബോട്ടിലോട്ട് നമ്മൾ ഒട്ടിച്ച് വെക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. അപ്പം നമ്മൾ ഒട്ടിച്ച് വെക്കും തോറും നമ്മൾ ബോട്ടിലിൽ ആ സൈഡിലൊക്കെ ഒന്ന് പശ തേച്ച് വെക്കണം. അതിനോടൊപ്പം തന്നെ നമ്മൾ ന്യൂസ് പേപ്പറും വെച്ച് കൊടുക്കണം. ന്യൂസ് പേപ്പർ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യത്തെ ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് നമ്മൾ അടുത്ത ഒരു ന്യൂസ് പേപ്പർ അതിലോട്ടാണ് ചേർത്ത് വെക്കുന്നത്. അപ്പം നമ്മൾ ആ ചേർത്ത് വെക്കേണ്ട ആ ഒരു ഭാഗവും കൂടെ ആ ന്യൂസ് പേപ്പർ റോളിൽ നമ്മൾ നല്ലപോലെ പശ ചെയ്ത് വെക്കണം. ദേ ഇപ്പം ഞാൻ ഇത്രയും റെഡിയാക്കിയിട്ടുണ്ട്. ദേ കണ്ടില്ലേ, ഇപ്പം ഞാൻ ആ ഉള്ള ഭാഗം എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഒറ്റ ഒരു ഭാഗം കൂടെ മാത്രം പെയിൻറ്റ് ചെയ്താൽ മതി. അപ്പം ഞാൻ ബ്രഷ് ചെയ്താൽ മതി. അപ്പം നല്ലതുപോലെ ഞാനൊന്ന് ഗമ്മ് വെച്ച് നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഒറ്റ ഒരു ഭാഗവും കൂടെ. കണ്ടില്ലേ, അപ്പം എല്ലാ സൈഡിലും നമ്മളൊന്ന് ചെയ്തെടുക്കണം കേട്ടോ. ഗമ്മ് വെച്ച് നല്ലതുപോലെ ചെയ്തെടുക്കണം. അപ്പം കണ്ടാൽ അറിയാം. കണ്ടില്ലേ, നമ്മൾ അവിടെ ആ ഒരു ന്യൂസ് പേപ്പർ റോളിൽ വെച്ചിട്ട് വേണം നമ്മൾ അടുത്ത ന്യൂസ് പേപ്പർ റോള് അതിലോട്ട് ചേർത്ത് വെക്കാനായിട്ട്. അല്ലെങ്കിൽ വെടവൊക്കെ കാണും. വെടവ് ഉണ്ടെങ്കിൽ നമ്മുടെ എന്താണ് ഫ്ലവർ വേസ് അത്ര ശരിയാവില്ല എന്ന് കാണാനായിട്ടൊക്കെ ഒരു കുറച്ച് ഭംഗി കുറവ് ഉണ്ടാവും. അപ്പം ഞാൻ എല്ലാ ഭാഗവും നല്ലതുപോലെ ഒന്ന് പശ ചെയ്ത് കൊടുക്കുകയാണ്. പശ തേച്ചിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് ഒട്ടിക്കോളും. പിന്നെ നമ്മൾ എടുക്കുന്ന ആ ഒരു പശ നല്ല ക്വാളിറ്റിയുടെ ആയിരിക്കണം, പെട്ടെന്നൊന്നും പോകാത്ത ഒന്നായിരിക്കണം. അപ്പം ഞാൻ ഇങ്ങനെ കുറേ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുറേ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇടയ്ക്ക് ആ ഗമ്മൊക്കെ ഒന്ന് എന്താണ് പെട്ടെന്ന് ഇങ്ങനെ എന്താണ് ഗമ്മ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാനായിട്ട് തുടങ്ങും. അത് പിന്നെ അതിൻ്റെ ആ ഒരു യൂസ് അങ്ങനെ പോകാൻ തുടങ്ങും. അപ്പം നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഗമ്മ് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ അടുത്ത ന്യൂസ് പേപ്പർ റോള് വെച്ച് കൊടുക്കണം. അപ്പം ഇനി ഞാൻ പൊക്കത്തും കൂടെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. നമ്മൾ താഴെ ഗമ്മ് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് വേണം നമ്മൾ പൊക്കത്ത് എല്ലാ ന്യൂസ് പേപ്പർ റോളും ഒട്ടിച്ച് വെക്കാനായിട്ട്. ഇതേത് കണ്ടില്ലേ, ഇടയ്ക്കെല്ലാം തേച്ച് വെച്ചിട്ട് നമ്മളത് ഒട്ടിച്ച് വെക്കുകയാണ്. അപ്പോഴത്തേക്ക് നല്ല ഉറപ്പുണ്ടായിരിക്കും, അത് പെട്ടെന്ന് ഒട്ടുകയും ചെയ്യും. പിന്നെ അത് പോകുമെന്നുള്ളൊരു പേടിയും വേണ്ട. ഇപ്പം നിങ്ങൾക്ക് കണ്ടറിയാം എല്ലാ ഭാഗവും നല്ലപോലെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഏ കണ്ടില്ല, താഴെയൊക്കെ കണ്ടില്ല, നല്ല ഭംഗിയുണ്ട്. ഇനി ഒരു കാര്യമുണ്ട്, നമ്മൾ സിസേഴ്സ് വെച്ചിട്ട് നമ്മൾ ആ പൊക്കത്തൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന ഭാഗങ്ങൾ നമ്മളെന്താണ് കട്ട് ചെയ്ത് കളയുകയാണ്. കാരണം ഇങ്ങനെ പൊങ്ങിയിരുന്നാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പം നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ ടോപ്പും പിന്നെ അതായത് സോഫ്റ്റായിട്ടിരിക്കുന്ന ആ ടോപ്പും താഴത്തെയും ആ ന്യൂസ് പേപ്പർ റോൾസിൻ്റെ ആ ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമ്മളൊരു കൃത്യ അളവിലല്ലായിരിക്കും കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം ഇങ്ങനെ മേളിൽ കുറച്ച് പൊങ്ങിയിരിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സിസേഴ്സ് വെച്ച് കട്ട് ചെയ്തത്. അപ്പം ഇനി ഞാനിത് പെയിൻ്റ് അടിക്കാൻ പോവാണ്. ഒരു ബ്ലാക്ക് കളർ പെയിൻ്റാണ് ഞാനിതിനെ അടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ആ പെയിൻ്റ് എടുത്തിട്ടുണ്ട്. ഒരു ബൗളിൻ്റെ അകത്ത് കുറച്ച് വെള്ളവും ഒരു ബ്രഷും എടുത്തിട്ടുണ്ട്. ഞാൻ ആ കളറ് ഒരു എന്താണ് ഒരു ചെറിയ ഒരു ഭാഗത്തേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഞാനിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലായിടത്തും നമ്മൾ വെള്ളം ഇങ്ങനെ മുക്കിയിട്ട് വേണം തേക്കാൻ, അല്ലേ ശരിയാവത്തില്ല. എല്ലാ സൈഡും ഇതുപോലെ തന്നെ നല്ലപോലെ അപ്ലൈ ചെയ്യുക. എവിടെയും ഒന്നും ഇല്ലാതെ തോന്നരുത്. നല്ലതുപോലെ എന്താണ് വെള്ള കളറോ ഇവിടെ ഒന്നും തീരെ മങ്ങിയൊന്നും ഇരിക്കരുത്. നമ്മൾ എല്ലായിടത്തും കളർ എത്തുവാൻ നോക്കുക. കണ്ടില്ലേ, ഇപ്പം ഞാൻ നല്ലതുപോലെ എല്ലായിടത്തും കളർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതുപോലെ ഒരു ടേപ്പ് എടുക്കുക.
അപ്പം ഈ ഒരു ടേപ്പ് നല്ലൊരു ഭംഗിയാണിതിന്. അപ്പം നമ്മുടെ ഫ്ലവർ വേസ് കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു ടേപ്പ് എടുക്കുക, ഈ ടേപ്പ് എടുത്തിട്ട് നമ്മൾ ചുറ്റി വെക്കുക കേട്ടോ. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ദേ ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെ നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്യണം. കട്ട് ചെയ്തിട്ട് ബാക്കി വന്ന ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്യണം. ഇനി നമുക്ക് താഴെയും കൂടെ ഒന്ന് ചെയ്യണം. താഴെയും കൂടെ ഒന്ന് ചെയ്തെടുക്കണം. കണ്ടില്ലേ, നമ്മളിനി താഴെയും കൂടെ ചെയ്തെടുത്തിട്ട് അതും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് നല്ലപോലെ അമർത്തുക. പിന്നെ ഞാൻ ഈ ഫ്ലവർ വേസിൻ്റെ ഉള്ളിൽ ഞാൻ പെയിൻ്റ് അടിച്ചിട്ടില്ല, കാരണം നമ്മൾ പൂ വെക്കുമ്പോഴത്തേക്ക് ആ ഭാഗം കാണത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചിട്ടില്ല, അകത്ത് പെയിൻ്റ് അടിച്ചിട്ടില്ല. ഇനി നമ്മൾ കുറച്ച് ഫ്ലവേഴ്സ് എടുക്കുക. ഫ്ലവേഴ്സ് എടുത്തിട്ട് ദേ ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറ്റി വെക്കുക. നല്ലൊരു ഭംഗിയാണ് ഈ ഫ്ലവർ വേസിന്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യുക. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ കാണും, അതും കൂടെ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പം അടുത്ത ദിവസം ഒരു വേറെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.